ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഹിജ്ജമ്മേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ദായുടെ ദിമാപൂരിലാണ്, ദിമാപൂരിലെ നാഗാലാൻഡിൽ. എൻ്റെ വർത്തമാനം കേട്ട് ഇവിടെ ചിരിക്കുകയാണ്. യെസ് യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാ പോകുന്നത്, നമ്മൾ വി ആർ ഗോയിങ് ടു ദാറ്റ് മാർക്കറ്റ്, റൈറ്റ്? എനി നെയിം? ന്യൂ മാർക്കറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പോൾ ന്യൂ മാർക്കറ്റിലോട്ട്. എന്നെ ചിരിപ്പിക്കരുത്. അപ്പൊ ഞാനിപ്പോ പോകുന്ന ന്യൂ മാർക്കറ്റിലാണ്. അവിടെ കുറച്ച് വ്യത്യസ്തകരമായിട്ടുള്ള ഇറച്ചികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനാണ്, അപ്പൊ നമ്മൾ മൂന്ന് പേര് താണ്ട ഇതിലാണ് പോകുന്നത്. എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ല, ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇനി പോവാണ്. അപ്പൊ പോവാം. ഇപ്പോ ദിമാപൂരിൽ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി, രണ്ടല്ല, ഒരു ഇപ്പൊ നാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഓൺലൈൻ എക്സാം ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഗുവാഹട്ടിയിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ടുമായിട്ട് വേറെ ട്രിപ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഹലോ, അങ്ങനെ കുണ്ടുംകുഴി എന്ന് പറഞ്ഞ റോഡിലൂടെ നമ്മൾ അവസാനം ദാണ്ട ഇവിടെ മെയിൻ റോഡ് എത്തിയിരിക്കുകയാണ്. മെയിൻ റോഡ് ഫുള്ള് കുണ്ടുംകുഴി എന്ന് പറഞ്ഞ റോഡാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ദാണ്ട വണ്ടി ഇതാ ഇവിടെ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്തു. നമ്മളിനി ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഒന്ന് കുറച്ച് ദൂരമുണ്ട്, കാരണം അവിടെ പോയ വണ്ടി വയ്ക്കുന്ന പാർക്ക് ചെയ്യുന്ന ശരിയല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓട്ടോയിൽ കയറാം. ഈ കാണുന്നതാണ് കേട്ടോ ഹൈവേ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് നമ്മളെ ഗുവാഹട്ടി സൈഡും ഈ ലെഫ്റ്റ് സൈഡ് നമ്മുടെ കൊഹിമ സൈഡും ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ട്രാവലേഴ്സിന് ILP എന്ന് പറയുന്ന സംഭവം ആവശ്യമില്ല, അതായത് ഇന്നർ ലൈൻ പെർമിറ്റ്. ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യം വരുന്നതെന്ന് പറയുമ്പോൾ കൊഹിമയിലോട്ട് പോകാൻ പിന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമുണ്ട്. അത് DC ഓഫീസ്, ഡിസ്ട്രിക്ട് കമ്മീഷണർ ആ ഓഫീസിൽ, കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഡിമാപൂരിൽ നിന്ന് തന്നെ അങ്ങനെ വന്നിറങ്ങി. 50 രൂപ ആയി കേട്ടോ. 50 രൂപ ഒരു ജസ്റ്റ് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചതിന് മാത്രമാണ് 50 രൂപ ആയി. എന്താണെന്നോ എനിക്കറിയില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ സിറ്റിയിലാണ്, മെയിൻ സിറ്റിയിലാണ്, ആളുകളും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻ സിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ദിമാപൂറിൻ്റെ മെയിൻ സിറ്റി പട്ടണമാണ് ഇത്. നടന്ന് കടന്ന് കണ്ടോ, ദാ ഇവിടെ ഒരു അമ്മൻ ഹോട്ടൽ, സൗത്ത് ഇന്ത്യൻ ഫുഡ്, പ്യുവർ വെജിറ്റേറിയൻ. മലയാളി ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. എന്താവോ എന്തോ തള്ളി ഇറക്കിയതാണോ എന്തോ, എന്താ കണ്ടോ അങ്ങനെ താഴ് കേരളന. എന്നെ കേരളയിലാണെന്നും പറഞ്ഞതാണ്ട് ഈ കാണുന്ന മേഡം എന്നെ തമിഴ്നാട്ടിലെ, നമ്മുടെ ഇത് തമിഴ്നാട്ടുകാരാണ്, തമിഴ്നാട്ടുകാരാണ് ഈ ഹോട്ടൽ എടുക്കുന്ന. അപ്പോൾ പുള്ളിക്കാരനൊക്കെ തമിഴാണ്. അപ്പോൾ വയ്യായി ലാഫിങ്. പുള്ളിക്കാരി ചിരിച്ച ഒരു അറുതിയില്ല, ഭയങ്കര ചിരിയാ. ഇവിടെ ദോശയും ഊത്തപ്പവും ലഞ്ച് ഐറ്റംസ് ടിഫിൻ ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട് ദാണ്ട ഇവിടെ കണ്ടോ, ദാ നല്ല ചൂട്, ചൂടൊന്നുമില്ല, തണുത്ത മസാല ദോശ കേട്ടോ, ഒരു ചൂടുമില്ല. പിന്നെ കോഫി അവിടെ ദാണ്ട, വലിയ അവിടെ വലിയ സമൂസ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു, നല്ലപോലെ വയറിറങ്ങു, നല്ലപോലെ വയറും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അതാണ്ട് ഇത് സൗത്ത് ഇന്ത്യൻ ഹോട്ടലാണ്, അമ്മൻ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാം. വെർ ഈസ് ദിസ് പ്ലേസ് എഞ്ചൽ? ചർച്ച് റോഡ്. അപ്പോൾ ചർച്ച് റോഡിലാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന്, സോറി, റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് കഴിച്ചാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ല. മസാല ദോശയ്ക്ക് 80 രൂപ ആയിരുന്നു, കുഴപ്പമില്ല, ടേസ്റ്റ് കുഴപ്പമില്ല. സാമ്പാർ ഒരു വളിച്ച ടേസ്റ്റ് ആയിരുന്നു, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ നേരം നല്ലപോലെ ഇരുട്ടാറായി, മഴയും കാര്യങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നതാണ്ടേ. നല്ലൊരിത് എല്ലാം പച്ചക്കറിയൊക്കെ കണ്ടോ, ഇതെല്ലാം ഇവിടുത്തെ അവർ വീട്ടിൽ ഫാം ചെയ്തിട്ട് കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ, ഇത് മൈസാണ്, ചോളമാണ്. ഇവിടെ നമുക്ക് പലതരം സംഭവങ്ങൾ, ഇത് കൂണാണെന്ന് തോന്നുന്നു. നമ്മുടെ ചക്ക കണ്ടോ, ചെറിയ ചക്ക, ഇതെന്താണെന്തോ അറിയില്ല. ഇത് എന്തൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാം, ബാക്കി കുറേയൊക്കെ അറിഞ്ഞുകൂടാ. പല പല ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ചെറിയ സ്ട്രീറ്റായിട്ട് കണ്ടോ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇരുന്ന് വെക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ എല്ലാം. ഇതൊക്കെ കണ്ടോ, ഇവിടെ ഫുള്ള് ഡ്രൈ ഫിഷാണ്. ഡ്രൈ ഫിഷിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം, സ്മെല്ല് കണ്ടോ. അവിടെ എല്ലാം ചാളാമത്തി തന്നെ, എന്തോ എന്താണെന്നാണോ അറിയില്ല, ഇതെല്ലാം പുഴമീനാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, വലിയൊരു സബ്ജി മാർക്കറ്റാണ്, പച്ചക്കറി മാർക്കറ്റാണ്. ഞാൻ അബദ്ധം പറ്റിപ്പോയി, വെനസ്ഡേ മാർക്കറ്റിലാണ് മറ്റേ പാറ്റ, പല്ലി, അങ്ങനത്തെ എന്താ പറയുക, പുഴുക്കൾ, തവളകൾ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇപ്പോൾ ഇല്ലെന്നും പറഞ്ഞാണ്
എൻ്റെ അടുത്ത് എഞ്ചിൽ പറഞ്ഞു. അത് എഞ്ചിൽ പറഞ്ഞു അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് ഒന്നുമില്ല, എന്നെ പറ്റിച്ചതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുത്തെ തണ്ണിമത്തനും ആപ്പിളും മാങ്ങയും പിന്നെ കോഴിയും കോഴിക്കാലൊക്കെ കാണാൻ പറ്റുള്ളൂ. ക്ഷമിക്കണം എൻ്റെ അടുത്ത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹം മാത്രം, സന്തോഷം മാത്രം. ബൈ ബൈ.